ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് എസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 11/9/2020 നടന്ന ബൈൻഡർ ഗ്രേഡ് ടു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് എന്ന് പറയുന്നത് 023/2020. മലയാളം ബേസിലായിരുന്നു എക്സാം നടന്നിരുന്നത്. നമുക്കതിൽ നോക്കാനുള്ളത് 20 കറന്റ് അഫയേഴ്സ് ആൻഡ് ജി കെ മാത്രമേ നോക്കാനുള്ളൂ. കറന്റ് അഫയേഴ്സ് ജി കെ എന്നല്ല, കറന്റ് അഫയേഴ്സും ജി കെ എല്ലാം ഉൾപ്പെടുന്ന 20 ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് ഇവിടെ നോക്കാനുള്ളൂ. ഇത് പി എസ് സിയുടെ പ്രൊവിഷണൽ ആൻസർ കീ മാത്രമാണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ന്യൂനപക്ഷങ്ങളുടെ താൽപര്യ സംരക്ഷണം ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ബി, ആർട്ടിക്കിൾ 29. ആർട്ടിക്കിൾ 29 ന്യൂനപക്ഷങ്ങളുടെ താൽപര്യ സംരക്ഷണം ഉൾപ്പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 29. ഇനി രണ്ടാമത്തെ ചോദ്യം, ഡൽഹിക്ക് ദേശീയ തലസ്ഥാന പദവി നൽകുന്ന ഭരണഘടന ഭേദഗതി ഏതാണ്? ഓപ്ഷൻ ഡി 69 ഭേദഗതിയാണ്. 69 ഭേദഗതിയാണ് ഡൽഹിക്ക് ദേശീയ തലസ്ഥാന പദവി നൽകുന്ന ഭരണഘടന ഭേദഗതി. ഇനി മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യ വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതിയായ ദി അതർ സൈഡ് ഓഫ് സൈലൻസ്, നിശബ്ദതയുടെ മറുപുറം എന്ന കൃതി രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, ഉർവശി ബൂട്ടാലിയാണ്. ഉർവശി ബൂട്ടാലിയുടെ കൃതിയാണ് നിശബ്ദതയുടെ മറുപുറം എന്നുള്ളത്. ഇതെല്ലാം ശ്രദ്ധിച്ച് പഠിക്കണം. ഇനി വരുന്ന എക്സാമുകൾക്ക് ഈ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാം. അപ്പൊ നാലാമത്തെ ചോദ്യം, ജീവിതം ഒരു സമരം ആരുടെ ആത്മകഥയാണ്? ആൻസർ ഓപ്ഷൻ എ, അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാന്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം എന്നത്. ഇനി അഞ്ചാമത്തെ ചോദ്യം, കെ ദേവയാനി ഏത് സമരത്തിന്റെ സമരനായികയാണ്? അത് ആൻസർ ഓപ്ഷൻ സി, കരിവള്ളൂർ സമരത്തിന്റെയാണ്. നമ്മൾ ജില്ലകൾ എടുത്തപ്പോ പറഞ്ഞിരുന്ന ഒരു വ്യക്തിയായിരുന്നു കെ ദേവയാനി. കെ ദേവയാനി എന്നുള്ളത് കരിവള്ളൂർ സമരത്തിന്റെ സമരനായികയാണ്. ഇനി ആറാമത്തെ ചോദ്യം, തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകനായ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, കെ കേളപ്പനാണ്. കെ കേളപ്പനാണ് തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകനായ സാമൂഹിക പരിഷ്കർത്താവ്. ഇനി ഏഴാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ സായാഹ്ന പത്രമായ പ്രദീപത്തിന്റെ സ്ഥാപകൻ ആരാണ്? പ്രദീപത്തിന്റെ സ്ഥാപകൻ ആരാണ് എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ഡി, തെരുവത്ത് രാമനാണ് പ്രതിഭ എന്നുള്ള പത്രത്തിന്റെ സ്ഥാപകൻ. ഇതിലൊരു ചോദ്യം കൂടിയുണ്ട്, മലയാളത്തിലെ ആദ്യത്തെ സായാഹ്ന പത്രം ഏതാണെങ്കിൽ പ്രതിഭ എന്നുള്ളതാണ്. ഇനി എട്ടാമത്തെ ചോദ്യം, 65th ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ മികച്ച സിനിമ വില്ലേജ് റോക്ക് സ്റ്റാർസ് ഏത് ഭാഷയിലുള്ള കൃതിയാണ്? ആൻസർ ഓപ്ഷൻ ബി, ആസാമിസാണ് വില്ലേജ് റോക്ക് സ്റ്റാർസ് എന്ന് പറയുന്നത് ആസാമീസിന്റെ കൃതിയാണ്. അതായത് ആസാമീസിലുള്ള ഭാഷയിലുള്ള സിനിമയാണ്, കൃതിയിലെ സിനിമയാണ്. ഇനി ഒൻപതാമത്തെ ചോദ്യം, കാലടി അദ്വൈതാശ്രമത്തിന്റെ സ്ഥാപകനായ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഇത് അധികം ചോദിച്ചത് നവോത്ഥാനത്തു നിന്നാണ്. ആൻസർ ഒമ്പതാമത്തെ ആൻസർ ഓപ്ഷൻ എ, സ്വാമി ആഗമാനന്ദയാണ് കാലടി അദ്വൈതാശ്രമത്തിന്റെ സ്ഥാപകനായ സാമൂഹ്യ പരിഷ്കർത്താവ്. ഇനി പത്താമത്തെ, തിരുവിതാംകൂർക്ക് ഈ മുദ്രാവാക്യം ഉയർത്തിയത്? ആൻസർ ഓപ്ഷൻ സി, മലയാളി മെമ്മോറിയലാണ് തിരുവിതാംകൂർക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിയത് മലയാളി മെമ്മോറിയലാണ്. ഇനി പതിനൊന്നാമത്തെ, സരസകവി മുലൂർ എസ് പത്മനാഭ പണിക്കരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇലവുംതിട്ടയിലാണ് സരസകവി മൂലൂർ എസ് പത്മനാഭ പണിക്കരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന് ചോദിച്ചാൽ ഇലവുംതട്ടയിലാണ്. ഇനി പന്ത്രണ്ടാമത്തെ ചോദ്യം, കൊടുങ്കാറ്റിന്റെ മാറ്റൊലി എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, എ കെ ഗോപാലനാണ് കൊടുങ്കാറ്റിന്റെ മാറ്റൊലി എന്ന കൃതിയുടെ കർത്താവ്. ഇനി പതിമൂന്നാമത്തെ ചോദ്യം, പാമ്പാടി ജോൺ ജോസഫ് താഴെ പറയുന്ന ഏത് സംഘടനയുടെ സ്ഥാപകനാണ്? ശ്രദ്ധിച്ചേക്കണം. പതിമൂന്നാമത്തെ, പാമ്പാടി ജോൺ ജോസഫ് താഴെ പറയുന്ന ഏത് സംഘടനയുടെ സ്ഥാപകനാണ്? ആൻസർ ഓപ്ഷൻ സി, ചേരമർ മഹാസഭ. ചേരമർ മഹാസഭയുടെ
സംഘടന എന്ന സംഘടനയുടെ സ്ഥാപകനാണ് പാമ്പാടി ജോൺ ജോസഫ് എന്ന് പറയുന്നത്. ഇനി 14-ാമത്തെ, ഡോക്ടർ ഹെർമൻ കുണ്ടർക്ക് തലശ്ശേരിയിൽ നിന്നും രാജ്യസമാചാര പത്രം പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ്? നമ്മൾ പറഞ്ഞിരുന്നതാണ് ജില്ലകൾ എടുത്തപ്പോ പറഞ്ഞ ഒരു ചോദ്യമാണിത്. ആൻസർ ഓപ്ഷൻ ബി 1847. 1847 രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ച വർഷം എന്ന് പറയുന്നത്. അപ്പൊ ആലോചിക്കുക, 14-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ 1847. ഇനി 15-ാമത്തെ ചോദ്യം, ആത്മബോധോദയ സംഘത്തിന്റെ സ്ഥാപകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ശുഭാനന്ദ ഗുരുദേവൻ. ശുഭാനന്ദ ഗുരുദേവനാണ് ആത്മബോധോദയ സംഘത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. ഇനി 16-ാമത്തെ ചോദ്യം, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങളെ തടയുന്നതിനായി കേരള ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി കൈത്താങ്ങാണ്. കൈത്താങ്ങാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങളെ തടയുന്നതിനായി കേരള ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കൈത്താങ്ങ്. ഇനി 17-ാമത്തെ ചോദ്യം, പഹൽ പദ്ധതി അതായത് പഹൽ സ്കീം ഏതുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ എ പാചകവാതക സബ്സിഡിയുമായി ബന്ധപ്പെട്ടതാണ് പഹൽ സ്കീം എന്ന് പറയുന്നത്. പഹൽ പദ്ധതി എന്ന് പറയുന്നത് പാചകവാതക സബ്സിഡിയുമായി ബന്ധപ്പെട്ടതാണ്, അതിന്റെ വിതരണവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി 18-ാമത്തെ ചോദ്യം, നമുക്ക് ഇരുവണ്ണം നോക്കാനുള്ളൂ എന്ന് പറഞ്ഞു. 18-ാമത്തെ ചോദ്യം, പ്രധാനമന്ത്രി മുദ്രാ യോജന ആരംഭിച്ച വർഷം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ സി ആണ്, April 8, 2015 പ്രധാനമന്ത്രി മുദ്രാ യോജന അതായത് PMMY ആരംഭിച്ച വർഷമാണ് April 8, 2015. ഇനി 19-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം താഴെ പറയുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹമാണ് ഇന്ത്യയിൽ ഗാന്ധിജി ആദ്യം നടത്തിയ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഇനി 20-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരെ? സരോജിനി നായിഡു ആണ്. ഓപ്ഷൻ എ സരോജിനി നായിഡു ആണ് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് 2020 നടന്ന വേറൊരു എക്സാം ആയതുകൊണ്ട് തന്നെ ഇതില് നമുക്ക് ആവശ്യമുള്ളത് എല്ലാം എഴുതിയെടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അറിയുന്നത് എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല, അല്ലാത്തത് എഴുതിയെടുക്കാൻ ശ്രമിക്കുക. അടുത്ത ദിവസം മറ്റൊരു പുതിയ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം.